സ്പർശനമാർട്സിൻ്റെ കേരളം സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് സന്തോഷ് സാറിനെയാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ ഉള്ളത് അളകപ്പ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ളൊരു ഗ്രൗണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് അനേക നൂറുകണക്കിന് സെവൻസും ഇലവൻസും ഒക്കെ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റുകൾ നടന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിലാണെന്ന് സന്തോഷ് സാറിനെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ. അതുപോലെ ഇന്നത്തെ തീയതിയാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഓർല എഡിഷനിൽ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഒരു ആർട്ടിക്കൽ വന്നിട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ അതെടുത്ത് വായിക്കുക. ആക്ച്വലി എന്താണ് നമ്മുടെ ലക്ഷ്യം? അപ്പോൾ നമുക്ക് സന്തോഷ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സന്തോഷ് സാർ, നമ്മുടെ സ്പർശന മാർട്സിൻ്റെ കേരളവും സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ആ ഒരു ഓർമ്മ എന്താ? സന്തോഷ് ട്രോഫി എങ്കിൽ കേരളത്തിലെ ഓരോ പ്ലെയേഴ്സിൻ്റെയും ഏറ്റവും വലിയൊരു ഡ്രീമാണ് സന്തോഷ് ട്രോഫി. ഈ സന്തോഷ് ട്രോഫി കളിക്കുക എന്നുള്ളതാണ് ഒരു കേരളത്തിൻ്റെ ഒരുവിധം കളിച്ച് വരുന്ന കുട്ടികളുടെ ഒരു ഇത്. അതിപ്പോൾ കേരളത്തിലെ എല്ലാ പ്ലെയേഴ്സും അങ്ങനെ തന്നെയാണ് അത് കണക്കൂട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ വരുന്നത് വെച്ചാൽ സന്തോഷ് ട്രോഫി ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ ഐ എസ് എല്ലും ഇതൊക്കെ വന്നുകൊണ്ടാണ് ഈ സന്തോഷ് ട്രോഫിക്ക് അത്ര ഇങ്ങോട്ടൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ. പക്ഷേ പഴയ കാലത്ത് സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡ് കപ്പായിരുന്നു തീർച്ചയായിട്ടും. അത് സന്തോഷ് ട്രോഫി ഒരു പ്ലെയർ സന്തോഷ് ട്രോഫി കളിക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു വിധം നല്ല ഒരു സ്വപ്നം തന്നെയാണ്. ഏത് പ്രായത്തിലാണ് കളിച്ചു തുടങ്ങിയത്? കളിച്ചു തുടങ്ങിയത് ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ ആയിട്ട്. ഇവിടെ ഈ ഗ്രൗണ്ടിലല്ല, ഞങ്ങളുടെ സർവോദയ തൃക്കൂർ സർവോദയ സ്കൂളിലെ ഗ്രൗണ്ടുണ്ട്. അവിടെ ഒരുപാട് പ്ലെയേഴ്സ്, നമ്മുടെ റിനില്, എൻ്റെ ബ്രദർ പി വി സലേഷ്, പി വി സന്തോഷ്, സതീഷ് ഒക്കെ റെയിൽവേയിലും ബാങ്കിലൊക്കെ കളിക്കുന്ന റിനിൽ, SBI, സുമേഷ്, ഒരുപാട് പ്ലെയേഴ്സ് അവിടെ നിന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ലെവൻസിൻ്റെ ഒരൊറ്റൊരു ഗ്രൗണ്ട് കിട്ടാണ് ഈ അളകപ്പ ഗ്രൗണ്ട് വേണം. പിന്നെ ഇവിടെ നമ്മുടെ സോളി സാറുണ്ട്. സോളിയൊക്കെ ഒരുപാട് ഇവിടുന്ന് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ലിസ്റ്റൺ മരിച്ചുപോയി, ലിസ്റ്റൺ കേരള പോലീസിൻ്റെ. പിന്നെ ഇവിടുന്ന് ഒരുപാട് പ്ലെയേഴ്സ്. അപ്പോൾ വന്നിട്ടില്ല, ഈ അളപ്പ ഗ്രൗണ്ടിൽ ലെവൻസ് കളിക്കാന്ന് പറഞ്ഞാൽ ആ പ്ലെയേഴ്സിനൊരു ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലുള്ള പരിമിതികളുണ്ട്. ഡിപ്പാർട്ട്മെന്റിന് പോലും കളിക്കാൻ ലെവൻസ് ഗ്രൗണ്ടില്ല. അതൊക്കെ വർഷമാണ് കേരളത്തിന് വേണ്ടി സന്തോഷപ്പെട്ടത്? ഞാൻ മമ്പാട് MES കോളേജിൽ പഠിച്ചിരുന്നു. ഓ ഗ്രേറ്റ്. ആ അവിടെ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ചു. അങ്ങനെ 89 മമ്പാട് MES കോളേജിൽ, അന്ന് പ്രീ ഡിഗ്രിയാണ്, എനിക്ക് ട്രാൻസ്ഫർ ബോർഡിൻ്റെ KSEB കോളേജിൽ വന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു, യൂണിവേഴ്സിറ്റി കളിച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ആ വർഷം തന്നെ 89 തൊട്ട് സന്തോഷ് ട്രോഫി. ആ ടൈമിൽ U23 ആയിരുന്നു സന്തോഷ് ട്രോഫി. ഗോവ, ബാംഗ്ലൂർ, അത് കഴിഞ്ഞ് പാലക്കാട് സന്തോഷ് ട്രോഫി നമ്മൾ ഫൈനലെത്തി, ഗോവ ഫൈനലെത്തി. പിന്നെയാണ് കോയമ്പത്തൂർ സന്തോഷ് ട്രോഫി സത്യൻ്റെ ക്യാപ്റ്റൻസിൽ എജുബാർ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വിൻ ചെയ്യുന്നത്. 93 ഞാനില്ല, ഞാൻ അങ്ങ് 92 അത് കഴിഞ്ഞ ശേഷം ചർച്ചിൽ ബ്രദേഴ്സ് ഗോവയിൽ കളിക്കാൻ ഞാനും പാപ്പച്ചനും കൂടി. അപ്പം ഞാൻ ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് സാറ് അവിടെ കളിച്ച കാലത്ത് ആരായിരുന്നു അവിടെ കോച്ച്? ഉസ്മാൻ കോയ സാർ. ഉസ്മാൻ സാറും ഉസ്മാൻ സാറും വിക്ടർ സാറും രണ്ടുപേരുണ്ട്. അന്ന് യൂണിവേഴ്സിറ്റി ടീം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇൻ്റർവ്യൂവിൽ പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സന്തോഷ് ട്രോഫി ടീമിനെക്കാട്ടിലും ടഫാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൽ കിട്ടാന്ന് പറഞ്ഞു. അത്രയും ഇപ്പോൾ ഞാനുള്ള ടൈമിൽ ലാസ്റ്റ് സോളിനെ വിളിപ്പിച്ചു. സോളി എന്ന് കേരള മുകളിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുക. സോളിയെ വിളിപ്പിച്ചിട്ട് ടീമിൽ കൊണ്ടുവന്നു. അന്ന് മണ്ണുത്തിയിൽ വെച്ചായിരുന്നു അന്ന് ടീമിന് ചിക്കൻ പോക്സ് വന്ന്. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഗോവയിൽ കളിച്ചെന്ന് പറഞ്ഞു, എക്സ്പീരിയൻസ് ഗോവ ചർച്ചിൽ എന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഫഷണലായിട്ട് പോവാന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഇപ്പോൾ വിജയനും ചോപ്പളും പോയി. ആ ടൈമിൽ ഗോവയിലോട്ട് പോയി. ആ ടൈമിൽ ഞാൻ തന്നെയായിരുന്നു, ഞാനും പാപ്പച്ചനും കൂടിയാണ് പോയത്. പാപ്പച്ചനും പിന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നം കൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ പോയിട്ട് എന്താ വെച്ചാൽ ചർച്ചിൽ ജോയിൻ ചെയ്തു. ചർച്ചിൽ അന്ന് പറയുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും ടോപ്പ് പ്ലെയേഴ്സാണ് അഖിൽ അൻസാരി, നൗഷാദ് മൂസ, മഹാരാഷ്ട്രക്കാരൻ. അത് ഏറ്റവും എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം. ഏറ്റവും നല്ല കുറെ ഒരുപാട് അഖിലിനെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. പിന്നെ എന്താ വെച്ചാൽ ചർച്ചിൽ ബോസും മോളെ കളിയെ കുറിച്ച് അത്രയും ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ ഗോവയ്ക്ക് വേണ്ടി സന്തോഷ് ട്രോഫി രണ്ടു കൊല്ലം കളിച്ചു. അന്ന് ബ്രൂണോ സാവിയോ മെഡേര, ഇന്ന് ഈ റെഫറീസിന്റെ ഓൾ ഇന്ത്യ ഇത് സാവിയോ മെഡേര, ബ്രൂണോ, കമിലോ ഗോൺസാൽവസ്, ഏറ്റവും ടോപ്പ് ബ്രഹ്മാനന്ദായിരുന്നു ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ ഗോൾ കീപ്പർ. അപ്പോൾ വലിയ വലിയ നല്ല ഇന്ത്യൻ ഗോൾ കീപ്പർ പ്രശസ്തനായിരുന്നു. അത് അവരെ കൂടി കളിക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിലവിൽ എന്താണ് ചെയ്യുന്നത്? നിലവിലിപ്പോൾ KSEB ഞാൻ കുറച്ച് ലോങ് ലീവ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യാമെന്ന് നോക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് കുട്ടികളുടെ ക്യാമ്പും പരിപാടിയൊക്കെ ആയിട്ട്. എവിടെയാണ് ക്യാമ്പ് നടത്തുന്നത്?
ഇപ്പോൾ തൃക്കൂരുണ്ട് പാരൻസ് ഫുട്ബോൾ അക്കാഡമി, അതിപ്പോൾ നമ്മുടെ എൻ്റെ ബ്രദറിൻ്റെ ആണ്, ബ്രദർ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ട് റെയിൽവേയുടെ. നിങ്ങൾ അതിനകത്ത് വേണ്ടി ഈ ലൈസൻസിങ് അങ്ങനെ ലൈസൻസിൻ്റെ എന്താ വെച്ചാൽ ലൈസൻസ് ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ലൈസൻസിൻ്റെ ഒരു മസ്റ്റായി വന്നേക്കാണ്. അല്ല നമ്മുടെ സീനിയർ പ്ലെയേഴ്സിന് ലൈസൻസ് എടുത്തിട്ടില്ല, ഇല്ലാത്ത കാരണം വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ലൈസൻസ് ഏതാണ്ട് ഇപ്പോൾ ലൈസൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലല്ല, നമ്മളിപ്പോൾ ഒരു ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് തീർച്ചയായും. കാരണം നമ്മൾ നമുക്കിപ്പോൾ ഇന്ത്യക്ക് മാത്രമായിട്ട് റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല, ഫിഫ ഒരു റൂൾ മുന്നോട്ട് വെച്ചാൽ നമുക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, അപ്ഡേഷൻ വന്നേ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ സിസ്റ്റത്തിനോട് കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ സ്മൂത്താകും തീർച്ചയായിട്ടും. അതെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൽ പല നല്ല നല്ല പ്ലെയേഴ്സും നല്ലതാണ്, പക്ഷെ അവർക്ക് ഈ ലൈസൻസ് ഇല്ല എന്നുള്ള വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അത് അന്ന് നമ്മുടെ സന്തോഷം അല്ല. അതിപ്പോൾ ഞാനിപ്പോൾ പലരുടെ ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പം ഇന്നലത്തെ ഞാനവിടെ പേപ്പറിനകത്ത് വന്ന് അതിനകത്തും പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ കളിക്കാരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് നമുക്ക് വരും തലമുറക്ക് വേണം വേണം വേണം. അപ്പൊ അതിനെ യൂസ് ചെയ്യാൻ എങ്ങനെ യൂസ് ചെയ്യാന്ന് അസോസിയേഷൻ തീരുമാനിക്കണം. അതിന് അതിന് വേണ്ട എന്തെങ്കിലും ഷോർട്ട് കട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവരത് ഉപയോഗിക്കണം. കാരണം ഞാൻ പറഞ്ഞത് ഒരു ഒരു ഗവൺമെന്റ് ജോലിക്ക് ചെല്ലുമ്പോൾ ഒരു ഫുട്ബോളർക്ക് ഒരു അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഒരു ഫുട്ബോളർക്ക് കോച്ചാകുമ്പോൾ ഒരു കൺസിഡറേഷൻ കൊടുത്തേ പറ്റും, അസോസിയേഷൻ അംഗീകരിക്കണം. അതാണ് അതിൽ പിന്നെ ഏറ്റവും വലിയൊരു മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ കളിച്ചു വളർന്നു കേരളത്തില് ഡിപ്പാർട്ട്മെന്റുകൾ ഈ ജോലി കൊടുക്കുന്നതിന് ഒരു അല്പം കുറവ് കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതിപ്പോൾ മറ്റേ കളിച്ചു വളരുന്ന പ്ലെയേഴ്സിന് കേരള പോലീസ്, KSEB, ടൈറ്റാനിയം, KSRTC ഒക്കെ ജോലി കൊടുത്തിരുന്നു. അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് ശരിയായി വന്നാൽ ഇപ്പോൾ പ്ലെയേഴ്സിന് ഒരുപാട് ചാൻസസ് ഉണ്ട്. അവർ പണ്ടത്തെ പോലെ ഇപ്പോൾ എൻ്റെ മകൻ ഓൾറെഡി ഇപ്പോൾ കേരള പോലീസിൽ ജോയിൻ ചെയ്തു ഫുട്ബോൾ പ്ലെയറായിട്ട്, ഗോകുൽ സന്തോഷ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ ഓരോ ചാൻസസ് കിട്ടുമ്പോൾ ഓരോ കുട്ടികൾക്ക് ജോലി കിട്ടിയാൽ പിന്നെ അവരെ പ്രൊഫഷണലായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഫുട്ബോളിനെ എങ്ങനെ സ്നേഹിച്ചോ അത് നമുക്ക് റിസൾട്ട് തന്നിരിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ചില കളിക്കാരെ കാണാൻ ചില ക്യാമ്പുകളിൽ പോയി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ അവിടുത്തെ അവസ്ഥ വളരെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത്ര മോശമായ ക്യാമ്പുകളിലാണ് ഇവരിൽ പലരും താമസിക്കുന്നത്. ഡിപ്പാർട്ട്മെൻ്റ് ജോലി എന്നൊക്കെ പറയും, പക്ഷേ അതൊന്നും, പക്ഷേ ഒരു കളിക്കാരന് അവന് കിട്ടേണ്ടതായ ഒരു ഒരു ഇതില്ലേ, ഒരു റെസ്പെക്റ്റ് ഇല്ലേ, ആ ഒരു ഇത് അവന് കിട്ടണ്ടേ? കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെ, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയെ നമ്മൾ ആ അവൻ അർഹിക്കുന്ന ആ ഒരു സ്ഥാനം കൊടുത്ത് ഇത് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു എന്തെങ്കിലും മാറ്റം വരുത്തണം. വന്നുകൊണ്ടിരിക്കണം ഇപ്പോൾ, ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ രാഹുൽ KP ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന രാഹുൽ KP എൻ്റെ മമ്മിയുടെ അനിയൻ്റെ മകൻ്റെ മകനാണ്, ഉല്ലുക്കുര. രാഹുലിനോട് ഞാൻ ചോദിച്ചു, മോനെ ആദ്യം ഒരു ജോയിൻ ചെയ്യാനുള്ള ഒരു കാര്യം നോക്കണേ എന്ന് പറയുമ്പോൾ അവൻ പറയണതെന്ന് വെച്ചാൽ പലപ്പോഴും അവൻ ജോയിൻ ചെയ്താൽ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് പരിമിതിക്കുള്ളിൽ നിന്നാൽ അവന് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ. അന്ന് വിജയൻ ജോപ്പോളും ഞങ്ങളൊക്കെ പോയിരുന്നു വെച്ചാൽ ഒരു റിസ്ക് എടുത്തങ്ങൾ പോകലാണ് ഇവിടെ വരണം. എന്തായാലും ഇനി എന്താണ് ഫുട്ബോളിൽ നിന്ന് ആഗ്രഹിക്കുക? ഫുട്ബോളിൽ നിന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു നല്ല നിലയിലേക്ക് ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഇന്ത്യൻ ഫുട്ബോളിന്, അതിൽ പ്രത്യേകിച്ച് കേരള ഫുട്ബോളിലും ഒരു ചെറിയൊരു മാറ്റം കുട്ടികളെ കഴിഞ്ഞ ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെന്ന് വെച്ചാൽ കുറേ കുട്ടികളുടെ കൂടെ തന്നെ അസോസിയേഷൻ കോച്ചസും എല്ലാം സപ്പോർട്ട് ചെയ്ത് നമുക്ക് വരും. നമുക്ക് ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പൊസിഷൻ, ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ കളി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും ഏഷ്യൻ കപ്പിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തു, അത് വലിയ സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും സീനിയർ മോസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള സുനിൽ ഛത്രിയുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും. അതൊരു ഡെഡിക്കേഷനാണ്. അതുമാതിരി നമ്മുടെ പ്ലെയേഴ്സും വരും. ഏറ്റവും ബെറ്റർ ഇന്ത്യൻ ടീമിലെ ഇപ്പൊ കളിക്കുന്നതിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴും കേരള പ്ലെയേഴ്സാണ് നന്നായി കളിക്കുക. പണ്ടൊക്കെയാണ് ആ ഒരു ബംഗാൾ, ഒരു ബംഗാൾ ഗോവ മഹാരാഷ്ട്ര ഒന്നും ഇല്ല, മാറി ഇപ്പൊ സിക്കിം മണിപ്പൂർ ഒക്കെ ആയിട്ട് നോർത്ത് ഈസ്റ്റാണ് വരുന്നത്. പിന്നെ അതിലെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മറ്റുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പോൾ IM വിജയൻ അല്ലെങ്കിൽ ജോപ്പോളം ജിരി എന്നൊക്കെ പറഞ്ഞ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയേഴ്സ് ഇങ്ങനെ വന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിലെ കാര്യത്തിൽ കുറച്ചൊക്കെ നമ്മുടെ കുട്ടികളും വരാനുണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് ഒരു ടീം ഫീൽഡ് ചെയ്താൽ അതിലൊരു 3-4 പ്ലെയേഴ്സ് ഒരു ഇത് ആവറേജ്, ഇപ്പോൾ 2 പ്ലെയേഴ്സ് മോശമായാൽ ഇവർ ബാലൻസ് ചെയ്യും. അങ്ങനെയും കൂടി വരണം. കുട്ടികൾ കുറച്ച് വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും. ഓക്കെ, എന്തായാലും സ്പർശന മാർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിൽ ഇത്രയും സമയം തന്ന സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇനി ഒരുപാട് കാലം പുതിയ കളിക്കാരെ കണ്ടെത്താനും, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ സാറിനെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന ഒരാളുണ്ടാവും അല്ലേ, ഒരാൾ ഇവൻ നല്ലപോലെ കളിക്കും അല്ലെങ്കിൽ ഇവൻ ഈ പൊസിഷനിൽ കളിക്കാൻ കഴിവുള്ളവനാണെന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളുണ്ടാവും. തീർച്ചയായും നാളെ അതുപോലെ സാറിന് പലരെയും അങ്ങനെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ.
കുട്ടികൾ സാറിൻ്റെ പേര് പറയാനിടയാകട്ടെ. അന്ന് അദ്ദേഹമാണ് സന്തോഷ് സാറാണ് എന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയതെന്ന് കുട്ടികൾക്ക് പറയാനുള്ള അവസരം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒത്തിരി സന്തോഷം എല്ലാവരോടും. ഇനിയും ഒരുപാട് കാലം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി സന്തോഷത്തോടു കൂടി താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇതൊരു പ്രാക്ടീസ് സെക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ജേഴ്സി ഇട്ട് കളിക്കുന്ന ഒരു ടീമും ജേഴ്സി ഇടാതെ കളിക്കുന്ന ഒരു ടീം. സന്തോഷ് സാറുമായുള്ള ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.